നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ എഫ് സി ബാഴ്സലോണയുടെ ആരാധകരുള്ളത്. നമ്മുടെ കമൻ്റ് ബോക്സുകളിൽ പോലും അത് നമുക്ക് കാണാൻ കഴിയുന്നു. സാവി ബാഴ്സലോണയുടെ പരിശീലകനായി എന്നുള്ള വാർത്ത ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതിന് ശേഷം നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ പല സുഹൃത്തുക്കളും അവിടെ കമൻ്റ് ഇട്ടിരിക്കുന്നത് മെസ്സി കൂടി ബാഴ്സലോണയിൽ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഒരു പക്ഷേ ബാഴ്സ ആരാധകർക്ക് ഇപ്പോൾ ഏറെ മിസ് ചെയ്യുന്ന ഒരു കാര്യം. മെസ്സിയും സാവിയും അവിടെ ഒരുമിച്ചുണ്ടായിരുന്നെങ്കിൽ, പരിശീലകന്റെ റോളിൽ സാവി അവരുടെ ടീമിനെ നയിക്കാൻ, ലയണൽ മെസ്സി നായകന്റെ റോളിൽ, അങ്ങനെ ബാഴ്സലോണ മുന്നോട്ട് പോകുന്നത് കാണാൻ വേണ്ടി ഏറെ കാത്തിരുന്നവരാണ്, കൊതിച്ചിരുന്നവരാണ്. വാൽവർദയെ സാക്ക് ചെയ്ത സമയത്ത് സാവി അവരുടെ പരിശീലകനായി വന്നേക്കുമെന്നുള്ളൊരു വാർത്ത പുറത്തേക്ക് വന്നിരുന്നു. സാവിയെ ബാഴ്സലോണയുടെ അധികൃതർ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ അന്ന് ആ നീക്കം സഫലമായില്ല. പകരം കി കെ സെറ്റിനെ പരിശീലകനാക്കി വെക്കേണ്ടി വന്നു. അതിനുശേഷം റൊണാൾഡോ കുമാൻ ആ പരിശീലക സ്ഥാനത്തേക്ക് വന്നു. അതൊന്നും സക്സസ്ഫുൾ ആയില്ല. ഒടുവിൽ സാവിയെ തന്നെ അവർ അപ്രോച്ച് ചെയ്തു. ഇപ്പോൾ അദ്ദേഹം ടീമിൻ്റെ പരിശീലകനായി വന്നിരിക്കുന്നു. പക്ഷേ വളരെ പ്രധാനപ്പെട്ടൊരു നീക്കം അതിനിടയിൽ നടന്നു. ലയണൽ മെസ്സിയെ ടീമിൽ നിലനിർത്താൻ കഴിയാതെ അവർക്ക് പി എസ് ജിക്ക് താരത്തെ കൈമാറേണ്ടി വന്നു. അതാണ് പ്രശ്നമായിരിക്കുന്നത്. മെസ്സി ഉണ്ടായിരുന്നെങ്കിൽ, അവിടെ പരിശീലകനായി സാവിയുമുണ്ടെങ്കിൽ, ഏതേത് കിരീടത്തിന് വേണ്ടിയും വളരെ ശക്തിയുക്തമായിട്ട് തന്നെ അവർക്ക് മത്സരിക്കാൻ കഴിയുമായിരുന്നു. മെസ്സിയും സാവിയും ചേർന്നുകൊണ്ട് ഒരുപാട് കിരീട നേട്ടങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകുന്നത് സ്വപ്നം കണ്ടിരുന്ന ഒരുപാട് ആരാധകരുമുണ്ട്. അവർക്കൊക്കെ വലിയ നിരാശ സമ്മാനിക്കുന്ന ഒരു സന്ദർഭമാണിത്. എന്നാൽ പോലും മെസ്സി ഇല്ലാത്ത ബാഴ്സയെ ഇനി സാവി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, അതാണ് അറിയേണ്ടത്. മെസ്സിക്ക് ശേഷമുള്ള ഒരു പോസ്റ്റ് മെസ്സി എറയിൽ ബാഴ്സലോണ ഇതുവരെ സ്ട്രഗിൾ ചെയ്തിട്ടേയുള്ളൂ. ഏതായാലും മൻസൂ ഫാറ്റിയെ പോലെയുള്ള, പെഡ്രിയെ പോലെയുള്ള, ഗവിയെ പോലെയുള്ള യുവതാരങ്ങൾ അവിടെയുണ്ട്. ഒപ്പം മെംഫിസ് ഡിപേയെ പോലെയുള്ള പരിചയ സമ്പന്നരായിട്ടുള്ള താരങ്ങളുണ്ട്. ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് സാവിക്ക് മികച്ച വിജയങ്ങൾ ഒരുക്കി കൊടുക്കുമെന്ന പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുകയാണ്. ഒരു ക്ലബ് ലെജൻഡ് പരാജയപ്പെട്ട് പടിയിറങ്ങിയിരിക്കുകയാണ് റൊണാൾഡോ കുമാൻ പരിശീലക സ്ഥാനത്ത് നിന്ന്. മറ്റൊരു ക്ലബ് ലെജൻഡ് എത്തുകയാണ്. വലിയ പ്രതീക്ഷകൾ ആരാധകർക്കുണ്ട്. അദ്ദേഹം പരാജയപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പോൾ പ്രത്യാശിക്കാൻ കഴിയുകയുള്ളൂ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.